الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونبثه الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم സ്നേഹാദരണീയരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകളിലൂടെ കടന്നു പോകുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹമായി വർഷിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും അത് പാരായണം ചെയ്താൽ കിട്ടുന്ന വലിയ നേട്ടത്തെ സംബന്ധിച്ചുമൊക്കെ ധാരാളമായി നമ്മൾ കേട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അഫ്ളലു ഹാദിഹിൽ ഉമ്മ ബഅദ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനി സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ശ്രേഷ്ഠനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. സ്വഹാബികളുടെ കൂട്ടത്തിൽ പിന്നെ ഏറെ ശ്രേഷ്ഠതയുള്ളവരാണ് ബദറിൽ പങ്കെടുത്ത ആളുകൾ, ബദരീങ്ങൾ. സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മക്കയും മദീനയും. വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ വിശുദ്ധ ഖുർആനിൽ തന്നെയും ഫാത്തിഹ സൂറത്തിന് സമാനമായ പ്രത്യേകതയുള്ള ഒരു അധ്യായവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തം ആയത്തുൽ കുർസിയാണ്. സൂറകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഫാത്തിഹയാണ്. ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ആയത്തുൽ കുർസിയുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
Ubay ibn Ka'b radiyallahu anhu enodu orikkal chodichu വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതാണ് എന്ന് ഉബയ്യ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആയത്തുൽ കുർസിയാകുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചെറുതായൊന്ന് കൊട്ടി. ഇൽമ താങ്കൾക്ക് ലളിതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതായി കാണാം. ഈ ആയത്തുൽ കുർസിയെ അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്നെ പലതവണയായി നമ്മോട് പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ വചനമാണ് ആയത്തുൽ കുർസി. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം 8 തവണ ഇത് പാരായണം ചെയ്യുന്നു. 5 നേരം നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യുന്നു. കിടന്നുറങ്ങുന്നതിന് മുമ്പായി പാരായണം ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ ദിക്റുകളിൽ അദ്കാറു സ്വബാഗി വൽ മസാഹ് നിർവഹിക്കുന്ന കൂട്ടത്തിൽ ആയത്തുൽ കുർസിയെ നമ്മൾ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ 8 തവണ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ പാരായണം ചെയ്യുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ لم يمنعه من دخول الجنه الا الموت ഫറള് നമസ്കാരങ്ങളുടെ പിറകയായി ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഏക തടസ്സം അയാൾ മരിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗം അദ്ദേഹത്തിന് ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ആയത്തുൽ കുർസിയുടെ ആശയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം അൽ ബഖറയിലെ 255-ാമത്തെ വചനത്തിൽ പറയുന്ന ഈ ആയത്തുൽ കുർസിയിൽ 10 ജുംലകളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 1-ാമതായി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു എന്ന് പറയുന്നത്, അല്ലാഹു എന്നതിന് നമ്മൾ അർത്ഥം പറയുക, അല്ലെങ്കിൽ അൽ ഇലാഹ് എന്നതിന് അർത്ഥം പറയാറുള്ളത് അൽ മഅബൂദു ബിഹഖിൻ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ് അർത്ഥം പറയാറുള്ളത്. ആരാധനക്കർഹതയുള്ളവൻ അല്ലാഹുവാണ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദു മഹബ്ബതൻ വ തഅലീമൻ എന്നാണ്. സ്നേഹത്തോടുകൂടെയും ആദരവോടുകൂടെയും ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്. അതാണ് ഇതിൻ്റെ ആശയമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഈ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തന്നെയാണല്ലോ, അത് തന്നെയാണല്ലോ വചനം. ഇവിടെ അല്ലാ എന്നുള്ളതിന് പകരം ഹുവ എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അഫ്ളലു ദിക്ർ എന്നാണ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാ, വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ, പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠം അൽഹംദുലില്ലയുമാകുന്നു എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാ റിവാദ് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം. അഫ്ളലു ദിക്റാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു യാ റബ്ബ് അല്ലിംനി ദിക്റ ദുആഅൻ അദുഊ ബിഹി, അല്ലാഹുവേ നീ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം.
ആ ദിക്റു കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, നിന്നെ സ്മരിക്കാൻ പറ്റുന്ന ഒരു ദിക്റു എനിക്ക് നീ പഠിപ്പിച്ചു തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാ. മൂസാ താങ്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊള്ളുക. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, അല്ലാഹുവേ നിന്റെ എല്ലാ അടിമകളും പറയുന്ന കാര്യമാണിത്, എനിക്ക് ഇതല്ലാത്ത പുതിയ ഒരു ദിക്റാണ് വേണ്ടത്, ഇതെല്ലാവരും പറയുന്നതാണ്, ഒരു പുതുമയുള്ള ഒരു ദിക്റ് എനിക്ക് നീ പഠിപ്പിച്ചു തരണേ എന്നാണ് മൂസാ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ അലൈഹിസ്സലാമിന് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രാധാന്യവും അതെത്രമാത്രം ഗാംഭീര്യവുമുള്ള വാചകമാണ്, വാക്കാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, ഏഴ് ആകാശങ്ങൾ, ഏഴ് ഭൂമി, അല്ലാഹുവല്ലാത്തവൻ്റെ മുഴുവൻ സൃഷ്ടികളും ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു, മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലയും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലയാണ് ഘനം തൂങ്ങുക, ഭാരം തൂങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അത്രയും പ്രാധാന്യമുള്ള, അത്രയും പ്രധാനപ്പെട്ട ദിക്റാണ്, അത്രയും പ്രധാനപ്പെട്ട വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആ ഒരു കലിമത്ത് കൊണ്ടാണ് ഈ ആയത്തുൽ കുർസി ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത് അവനോടുള്ള സ്നേഹത്തോടുകൂടെയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുകയും വേണം. ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാഉ പോലും അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അടിസ്ഥാനപരമായി നമ്മൾ അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇത്തിബാഉ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യൽ, പിൻപറ്റൽ. അല്ലാഹുവിനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അക്കാര്യം വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലുള്ള ഒരു വചനത്തിലൂടെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും വഅംവാലുൻ ഖതറഫ്തുമൂഹ വതിജാരത്തുൻ തഖ്ഷൗന കസാദഗ വമസാകിനു തർളൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല എട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ആ എട്ട് കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉപരിയായി സ്നേഹമുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാണ്. നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബം, നഷ്ടം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾക്ക് പ്രിയങ്കരമായ നിങ്ങളുടെ വീട്, ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാ, അല്ലാഹുവിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, വറസൂലിഹി അല്ലാഹുവിൻ്റെ ദൂതനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, വജിഹാദിൻ ഫീ സബീലി അവൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ശിക്ഷ കൊണ്ടുവരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അധർമ്മകാരികളായ ജനതയെ നേർവഴിയിലാക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്.
അമ്പിയായത്തിൽ പറഞ്ഞ എട്ട് കാര്യങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടാകും. സ്വാഭാവികമാണ്, അത് വിശ്വാസികൾക്കെന്നല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള എട്ട് കാര്യങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി നമുക്ക് സ്നേഹമുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ മീതെ വേറാരോടുമുള്ള സ്നേഹമുണ്ടാകാൻ പാടില്ല. എല്ലാ സ്നേഹങ്ങളും അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ചുവടയെ വരാവും. അതല്ല എങ്കിൽ വരാനിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ അല്ലാഹു ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഒന്നാമതായി അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, ഉൽക്കടമായ സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. രണ്ടാമതായി അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവാണ്. അത് രണ്ടും ലാ ഇലാഹ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങേയറ്റത്തെ ആദരവ്, അല്ലാഹുവിനെ ആദരിക്കുന്നത് പോലെ ഒരാളെയും നമ്മൾ ആദരിക്കാൻ പാടില്ല. അല്ലാഹുവിന് അവകാശപ്പെട്ട വിധത്തിലുള്ള ആദരവ് വേറെ ഒരാൾക്ക് വകവെച്ച് കൊടുത്താൽ അത് ശിർക്കിൻ്റെ ഗണത്തിലേക്ക് പോകുന്ന ആദരവായി മാറും. ആദരവ് എന്നത് വിട്ട് അത് ആരാധനയിലേക്ക് നീങ്ങിപ്പോകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞതിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈയൊക്കെ ഈ രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ ആലോചിച്ച് വേണം, ചിന്തിച്ച് വേണം നമ്മളിത് പാരായണം ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുക, അതിൻ്റെ നേട്ടങ്ങൾ വഴിയെ പറയാം. രണ്ടാമത് പിന്നീട് അല്ലാഹു തആല പറയുന്നത് അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഹയാത്ത്, അതിന് തുടക്കമില്ല ഒടുക്കവുമില്ല, ആ രീതിയിലുള്ള ഹയാത്തുള്ളവൻ എന്നാണ്. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവയെ നിലനിർത്തുകയും ചെയ്യുന്നവൻ, നിയന്താവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്വയം നിലനിൽക്കുന്നവൻ, അല്ലാഹുവിൻ്റെ നിലനിൽപ്പിന് വേറൊരാളുടെയും ആവശ്യമില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാവരുടെയും നിലനിൽപ്പിന് അല്ലാഹുവിന് ആവശ്യമാണ്. അല്ലാഹുവിനെ ആശ്രയിക്കാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ഷഅ്നി കുല്ല വലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു ഇവിടെ പറഞ്ഞ ഹയ്യ് ഖയ്യൂം എന്ന് പറഞ്ഞ രണ്ട് നാമങ്ങൾ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവേ, സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവരെ നിലനിർത്തുകയും ചെയ്യുന്ന അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ് നിന്റെ റഹ്മത്തെന്ന വിശേഷണം മുൻനിർത്തി ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു. അസ്ലിഗിലി ഷൈനി കുല്ല എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് നന്നാക്കി തരണം, എൻ്റെ സകല കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണം. വലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐൻ എൻ്റെ കണ്ണ് ഒന്ന് ഇമവെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരാശയം ഖയ്യൂം എന്നുള്ളതിലുമുണ്ട്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങാനും ഇതാ ഒരു രണ്ട് മിനിറ്റ് അല്ല ഒരു നിമിഷാർദ്ധം നിന്റെ കാര്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ തീർന്നു നമ്മുടെ കാര്യം. നമുക്ക് നമ്മുടെ അവയെ, നമ്മുടെ ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഓരോ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ ആന്തരികാവയവങ്ങൾ പ്രത്യേകിച്ചു അത് ഒരു നിലക്കും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യമാണ്. കൈ എടുക്കാനും പിടിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുവെങ്കിലും നമ്മുടെ ആന്തരികാവയവങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. പടച്ചവനെ ഇതെല്ലാം നീ തന്നെ നിയന്ത്രിക്കണേ, നീ തന്നെ അത് ഏറ്റെടുക്കണേ എന്നൊക്കെയുള്ള ആശയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവനെ സിനത്ത് ബാധിക്കുകയില്ല. സിനത്ത് എന്ന് പറഞ്ഞാൽ തൂങ്ങി ഉറക്കം എന്നാണ്, മയക്കം, തൂങ്ങി ഉറക്കം. വലാ നൗം, തൂങ്ങി ഉറക്കം തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഉറക്കം ഏതായാലും ഇല്ല. ഉറക്കത്തിൻ്റെ മുഖപുരയാണ്, സ്വാഗതമാണ് തൂങ്ങി ഉറക്കം. അത് തന്നെ ഇല്ല എങ്കിൽ പിന്നെ ഉറക്കം ഏതായാലും ഇല്ല.
ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹയാത്തിൻ്റെ പരിപൂർണതയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരിക്കലും സിനത്തോ നോമോ ഉണ്ടാവാൻ പാടില്ല. അതതിൻ്റെ പൂർണതയാണ് അറിയിക്കുന്നത്. ലഹു മാ ഫിസ് സമാവാത്തി വ മാ ഫിൽ അർ, അവനുള്ളതാണ് ഏഴ് ആകാശങ്ങളും ഭൂമിയും, അതിൻ്റെ എല്ലാം ഉടമ അവനാണ്. അവനാണതിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ വിശ്വാസവുമായി വളരെയധികം ബന്ധമുള്ളൊരു വാക്യമാണത്. ഏഴ് ആകാശങ്ങൾ, ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴ് ആകാശങ്ങൾ, ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഏഴ് ഭൂമികൾ തന്നെയാണ്. ഏഴ് ഭൂമികളുണ്ട് എന്നുള്ളത് ഹദീസിൽ വ്യക്തമായി വന്നതാണ്. ഖുർആനിൽ അതിന് സൂചനയുമുണ്ട്. ഒരാൾ മറ്റൊരാളുടെ സ്ഥലത്ത് നിന്ന് ഒരു ചാൺ അപഹരിച്ചെടുത്താൽ അവൻ്റെ കഴുത്തിൽ അല്ലാഹു തആല നാളെ ഏഴ് ഭൂമികൾ ഇട്ടുകൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നേരത്തെ മൂസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രത്യേകത പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞപ്പോഴും ഏഴ് ഭൂമികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വേറെയും ഹദീസുകളിൽ നമുക്ക് കാണാം, ഏഴ് ഭൂമികളും ഏഴാകാശങ്ങളും ഇതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമ, അതിൻ്റെ ഉടമ നീയാണ്, അതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമ അല്ലാഹുവാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുവശം എന്താണ്? അല്ലാഹുവേ നീയാകുന്നു ഇതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നിൻ്റെ അടിമകളാണ് എന്നർത്ഥം. എല്ലാം നിൻ്റേതാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്നർത്ഥം. എല്ലാം നിൻ്റേതാണ്, എനിക്ക് എൻ്റേത് എന്ന് പറയാനൊന്നുമില്ല, ഞാൻ പോലും എൻ്റെതല്ല. നമ്മൾ സൗകര്യാർത്ഥം പറയുന്നതാണ് എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ കാല് എന്നൊക്കെ സൗകര്യാവശ്യാർത്ഥം നമ്മൾ പറയുന്നതാണ്. ഇതൊന്നും നമ്മുടേതല്ല, നാം പോലും നമ്മുടേതല്ല. ഇതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. നമ്മളിന്ന് ജീവിക്കുന്ന, നമ്മളിന്ന് പാർക്കുന്ന നമ്മുടെ വീട്, നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടേത് എന്ന് പറയുന്നു. ഇതേ സ്ഥലത്തെക്കുറിച്ച്, ഇതേ ഭൂമിയെക്കുറിച്ച്, ഇതേ വീടിനെക്കുറിച്ച് നമ്മുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ വീടാണ്. ഉപ്പയുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടാണ്. നമ്മുടെ വല്ലിപ്പ ഉപ്പൂപ്പമാരൊക്കെയും പല തലമുറകൾ എൻ്റേത് 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 എന്ന് പറഞ്ഞതിനെ, ആ സ്വത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എൻ്റേത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ പറയും എൻ്റേതാണ്, അവരുടെ കാലശേഷം അവരുടെ മക്കൾ പറയും അവരുടേതാണ്. ആരുടേതാണ് വാസ്തവത്തിൽ? ലില്ലാഹി മാ ഫിസ് സമാവാത്തി വ മാ ഫിൽ അർ എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞതുപോലെ ലഹു മാ ഫിസ് സമാവാത്തി വ മാ ഫിൽ അർ, ആകാശങ്ങളും ഭൂമിയും എല്ലാം അവയിലുള്ളതെല്ലാം അല്ലാഹു ആകുന്നു അതിൻ്റെ സാക്ഷാൽ ഉടമ എന്നാണ്. ഈ ഒരു ബോധം വരുന്നതോടുകൂടെ മനുഷ്യൻ്റെ പല സ്വഭാവങ്ങളിലും മാറ്റം വരും. എല്ലാം അല്ലാഹുവിൻ്റെതാണ് എന്ന് പറയുന്നതോടുകൂടെ പിന്നെ അവനിൽ പിശുക്കുണ്ടാവില്ല, അവന് സക്കാത്ത് കൊടുക്കാൻ മടിയുണ്ടാവില്ല. ഇതൊക്കെ അല്ലാഹുവിൻ്റെതാണ്, ഞാനല്ല അതിൻ്റെ ഉടമ, പിന്നെ ഞാനെന്തിനതിന് അല്ലാഹു പറഞ്ഞ രീതിയിൽ ചെലവഴിക്കാതെ ഞാനെന്തിനത് സൂക്ഷിച്ചു വെക്കണം എന്നൊരു ചിന്ത ഈ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെന്നാൽ പിന്നീട് അവന് സക്കാത്ത് നൽകാൻ മടിയുണ്ടാവില്ല. ഇതിൻ്റെ സാക്ഷാൽ ഉടമ അല്ലയാണ്, ആ അല്ലാഹു തആലയാണ് എനിക്കിത് നൽകിയത്, അവനാണ് പറയുന്നത്, ഇതിലൊരു ചെറിയ ശതമാനം അത് പാപപ്പെട്ടവന് നീ നൽകണം എന്ന് പറയുമ്പോൾ അവിടെ തെല്ലും നമുക്ക് മടിയുണ്ടാവില്ല. അപ്പം അങ്ങനൊരു ആശയം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഷഫാഅത്ത് ചെയ്യുന്നവൻ ആരാണ്? ആരുമില്ല.
Allah in Anumadi Illa, the Varealkum Safatiji and Gadilla, Safatund, Provajagan Mar Safatiji and Nund, Suhadakal Safatijium, Ari Safatiji Yangilum, Allah in the Idinavan, Allah in Anumadi Vana, Safatin and the Shedikan Alagrund, Hawari Jigal in the Parayana, Islamile Avantari Vibagamaya, Hawari Jugal, our Safatin a party in the Shedikanavara. അതി വിശുദ്ധ ഖുർആനിന്റെ തനി ഖണ്ഡനമായി ആ വാദം മാറും. ശഫാഅത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉപാധികളോട് കൂടെയുള്ള ശഫാഅത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ധാരാളം ശഫാഅത്ത് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ശഫാഅത്ത് ആണ് നമ്മൾ വിചാരണക്ക് എടുക്കാൻ വേണ്ടി നിർവഹിക്കുന്ന ശഫാഅത്ത്. ആ ശഫാഅത്തിന് അല്ലാഹുവിന്റെ അനുമതി വേണം. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമേ അത് നടക്കുകയുള്ളൂ. ശഫാഅത്തിന് നിബന്ധനകൾ ഇത്തരം ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹു തആലയുടെ അനുമതി വേണം. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്ത് ചെയ്യാൻ അധികാരം അല്ലാഹു തആല അനുവാദം നൽകുകയുള്ളൂ. അഥവാ ശഫാഅത്ത് ചെയ്യപ്പെടുന്ന വ്യക്തി അതിനുള്ള യോഗ്യനായിരിക്കണം, അതിന് മുവഹ്ഹിദായിരിക്കണം. മുവഹ്ഹിദിനെ ശഫാ മുവഹ്ഹിദിന് വേണ്ടിയേ ശഫാഅത്ത് ചെയ്യാൻ അനുവാദമുള്ളൂ. മുവഹ്ഹിദ് അല്ലാത്ത ഒരാളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുന്നത് അബൂ താലിബിന്റെ കാര്യത്തിൽ മാത്രമാണ്. അബൂ താലിബിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഉണ്ട് എന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ശഫാഅത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അയാൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുമായിരുന്നു. എൻ്റെ ശഫാഅത്ത് ഉള്ളത് കൊണ്ടാണ് നരകത്തിൻ്റെ മുകൾ പരപ്പിലേക്ക് അയാൾ എത്തിയത്. അഥവാ താരതമ്യേന ശിക്ഷ കുറവുള്ള, താരതമ്യേന ശിക്ഷ ലഘുവായ നരകത്തിൻ്റെ മുകൾ പരപ്പിലേക്ക് അയാൾ എത്തിയത് എൻ്റെ ശഫാഅത്ത് കൊണ്ടാണ്. ഈ അബൂ ത്വാലിബിൻ്റെ കാര്യത്തിലല്ലാതെ വേറെ ഒരാളുടെയും വിഷയത്തിൽ, നരകത്തിൽ കിടക്കുന്ന ഒരു അവിശ്വാസിയുടെയും വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യുകയില്ല, റസൂലുള്ളാഹിക്ക് അതിന് അനുവാദം ഉണ്ടാവുകയില്ല എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ശഫാഅത്തിന് അല്ലാഹുവിന്റെ അനുവാദം വേണം. അല്ലാഹ് തൃപ്തിപ്പെട്ട ആളായിരിക്കണം, ആള് മുവഹ്ഹിദായിരിക്കണം. ശിർക്കോ കുഫറോ സംഭവിച്ചു പോയ ഒരാളാണെങ്കിൽ അത്തരം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകുകയില്ല. ഹദീസിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾക്കാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അഥവാ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. എല്ലാ ഗൈബും അറിയുന്നവൻ അല്ലാഹുവാണ്. പഴയകാലത്ത് പിഴച്ചു പോയിട്ടുള്ള ഖദിരിയാക്കളുടെ കൂട്ടത്തിൽ അതിതീവ്രമായ പിഴവ് സംഭവിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അവർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നും അവനറിയില്ല. ഇപ്പം തളിപ്പറമ്പി മസ്ജിദിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന വിവരം ഈ ക്ലാസ് തുടങ്ങുമ്പോഴാണ് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അള്ളാഹുവിന് അറിയില്ല. ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇങ്ങനെ ഇതിനെ കുറിച്ചൊരു ഇൽമ് അള്ളാഹുവിന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഖദിരിയാക്കളിൽ തന്നെ അതിതീവ്ര ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അവരുടെ വിശ്വാസം തനി പിഴവാണ് എന്ന്. ഗൈബ് അറിയുന്നവൻ അല്ലാഹു തആലയാണ്. ഒരു പ്രവാചകനും അത് അറിയാൻ സാധിക്കുകയില്ല. ഒരു മുഖറബായ മലക്കനും അത് അല്ലാഹു തആല അവൻ അറിയിച്ചു കൊടുത്തെങ്കിലല്ലാതെ അറിയാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല നഷ്ടപ്പെട്ട സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ ചതിക്കുഴിയിൽ വീണ സംഭവം,
മക്കയിലെ അക്രമം അസഖ്യത അസഖ്യമായപ്പോൾ നാൾക്ക് നാൾ അതിൻ്റെ അക്രമത്തിൻ്റെ തീവ്രത വർദ്ധിച്ചപ്പോൾ ത്വായിഫിലേക്ക് പ്രവാചകൻ പലായനം പോയി, പലായനം നടത്തി. ത്വായിഫിലേക്ക് പോകാൻ കാരണം നബിയുടെ കുടുംബക്കാരുണ്ട് അവിടെ. മക്കാർ തന്നെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു എങ്കിൽ തൻ്റെ കുടുംബക്കാരുള്ള ത്വായിഫിലേക്ക് ഞാൻ പോയാൽ അവിടെ എനിക്ക് സംരക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ത്വായിഫിലേക്ക് പലായനം ചെയ്തത്. പക്ഷേ മക്കാരെ പിന്നിലാക്കുന്ന വിധത്തിലുള്ള അക്രമങ്ങളുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിച്ചത്. മക്കാരെക്കാൾ കടുത്ത അക്രമമാണ് എനിക്ക് ത്വായിഫിൽ ഉണ്ടാകുക എന്ന് നേരത്തെ പ്രവാചകൻ അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുമായിരുന്നില്ല. അത് ഗൈബ് അറിയില്ല എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു തആല അന്നെ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ആ ദിവസത്തിലെല്ലാം പ്രവാചകൻ ബഖയിൽ പോയി ഖബർ സന്ദർശിക്കാറുണ്ട് എന്ന് പറയുന്നു. ആ ഹദീസിൽ നമുക്ക് കാണാം, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉറങ്ങിയിട്ടുണ്ട് എന്ന ധാരണയിൽ പതുക്കെ എണീറ്റു. അതീതിൽ പറയുന്ന എല്ലായിടങ്ങളിലും പതുക്കെ 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 എന്നാണ്. പതുക്കെ എണീറ്റു, പതുക്കെ വസ്ത്രം ധരിച്ചു, പതുക്കെ ചെരുപ്പ് ധരിച്ചു, പതുക്കെ ഡോർ വാതിൽ തുറന്നു, പതുക്കെ പുറത്ത് കടന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖയിലേക്ക് പോയി. ബഖയിൽ പോയിട്ട് അവിടെ ഖബർ സന്ദർശനം നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇത് ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കൽ വരുന്ന എല്ലാ ദിവസവും നബി ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായി റസൂലുള്ളാഹി ഖബർ സന്ദർശിച്ചിരുന്നു എന്നർത്ഥം. ആഴ്ചയിൽ എന്തായാലും ഒരു വട്ടം, ഒരു പത്ത് ദിവസത്തിനടക്ക് എന്തായാലും ഒരു വട്ടം പോകുന്ന ഉറപ്പായി. ആയിഷ റളിയല്ലാഹു അടുക്കൽ പത്ത് ദിവസത്തിൽ എന്തായാലും ഒരു വട്ടം പോകുമല്ലോ. അപ്പോൾ അത്ര കണ്ട പ്രവാചകൻ ഖബർ സന്ദർശിച്ചു. ഖബർ സന്ദർശനത്തെക്കുറിച്ച് പറയാനല്ല ഞാനിത് പറയുന്നത്. റസൂലുള്ള പതുക്കെ എണീറ്റു. ഇതൊക്കെ ആയിഷ റളിയല്ലാഹുവിനെ അവിടെ കടന്നിങ്ങനെ കാണുകയാണ്. നബി ഉറങ്ങിയിട്ട്, ആയിഷ ബീവി ഉറങ്ങിയിട്ടുള്ള ധാരണയിലാണ് നബി. അങ്ങനെ നബിയുടെ പിന്നാലെ ആയിഷ ബീവിയും പോയി. അപ്പോൾ നബി ബഖയിലേക്ക് എത്തി, അവിടുന്ന് പ്രാർത്ഥിച്ച് നബി തിരിച്ചു വരുമ്പോൾ നബി കാണാതിരിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹുവിനെ ഓടിയെന്ന്, ഓടിയിട്ട് വേഗം റൂം കയറി ഉറങ്ങിയ മാറി കിടന്നു. അപ്പോൾ നബി ചോദിച്ചു, എന്താണ് ആയിഷ ഒരു കഥപ്പ്? അവനെ ഓടിക്കതച്ചിട്ട് വയറിങ്ങനെ പൊന്നും താഴ്ന്നുണ്ട്, എന്താ ഒരു കഥപ്പ് എന്ന് ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഇപ്പോൾ വഹി വരൂ, അള്ളാഹ് അറിയിച്ചു തരൂ എന്ന് പറഞ്ഞു. അവർ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിച്ചു, ഞാനിപ്പം എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഭാര്യമാരടുത്തേക്ക് പോകുന്ന നീ ധരിച്ചോ? അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലേ? ആയിഷ ബീവി ഉറങ്ങി എന്നാണ് പ്രവാചകൻ ധരിച്ചത്, പക്ഷെ ആയിഷ റളിയല്ലാഹു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലും അറിയാൻ സാധിച്ചില്ല എന്നർത്ഥം. അതൊരു കുറവല്ല, അതൊരു പ്രവാചകൻ്റെ കുറവല്ല. അപ്പോൾ ആ വിധത്തിൽ ഗൈബ് അറിയുക അല്ലെങ്കിൽ മറഞ്ഞ കാര്യം അറിയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പോലും അള്ളാഹു തആല അറിയിച്ചു കൊടുക്കാറില്ല. ഇതൊക്കെ ഒരു ആപേക്ഷികമായ ഗൈബാണ്. ഇതുപോലും അവൾ അപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുന്നു. നമസ്കാരത്തിൽ പെട്ടെന്ന് നബി ചെരിപ്പൂരിട്ടു. അപ്പോൾ സ്വഹാബികളൊക്കെ ചെരിപ്പൂരിട്ടു. നമസ്കാരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരിട്ടിട്ടില്ല. അപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് നിസ്കരിച്ചത്. ചെരുപ്പിട്ട് നിസ്കരിക്കണം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ, ആയുസ്സിൽ ഒരിക്കലെങ്കിലും ചെരുപ്പിട്ട് നിസ്കരിക്കണം. ജൂതൻ നമ്മളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ജൂതന്മാർ ചെരുപ്പിടാതെ നിസ്കരിക്കൽ. അപ്പോൾ അവരോട് എതിരാകുക എന്നൊരു പൊതു നിയമമുണ്ട്. അതുകൊണ്ട് ചെരുപ്പിട്ട് നിസ്കരിച്ച ചില ആളുകൾ ഇപ്പോൾ മയ്യത്ത് നമസ്കാരം ഗ്രൗണ്ടിലൊക്കെ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ ചെരുപ്പുണ്ടാകും, ചെരുപ്പിട്ട് നിസ്കരിക്കാം. പക്ഷേ ആളുകൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ചെരുപ്പ് ഊരി ടൈമ കയറിക്കും, ചെരുപ്പ് ഊരി ടൈമ കയറി നിസ്കരിക്കും. അതല്ല, ചെരുപ്പിൽ നജസൊന്നുമില്ലെങ്കിൽ ചെരുപ്പിട്ട് നമസ്കരിക്കാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പെട്ടെന്ന് ചെരുപ്പ് ഊരിയിട്ടു. അത് കണ്ട് സ്വഹാബികളും ചെരുപ്പ് ഊരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞപ്പോൾ, നിങ്ങൾ എന്തിനാ ചെരുപ്പ് അഴിച്ചിട്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾ അഴിച്ചത് കണ്ടു, നമ്മളും അഴിച്ചു. അതാണ് ഇത്തിബ. നബി എന്താ ചെയ്യുക അത് ചെയ്യുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ചെരുപ്പിൽ മാലിന്യമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അയച്ചിട്ടത്.
താൻ ധരിച്ച ചെരുപ്പിൽ മാലിന്യമുണ്ടോ ഇല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ അറിയാൻ സാധിച്ചില്ല. അത് ജിബിരിയിൽ ഏഴാം ആകാശത്തിനപ്പുറത്ത് വന്നിട്ട് അള്ള പറഞ്ഞയച്ചു, മുഹമ്മദ് നബീനോട് പോയിട്ട് പറയണം ചെരുപ്പിൽ രജസുണ്ട് ഊരിയിടണം. ഇങ്ങനെയാണ്. അപ്പൊ അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു ആർക്കും അറിയിച്ചു, അള്ളാഹു തആലാക്കല്ലാതെ ആർക്കും അറിയില്ല. അതവൻ അറിയിച്ചു കൊടുക്കും, ആ അളവിൽ അറിയാം എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആയത്തുൽ കുർസിക്ക് ഈ അർത്ഥമറിഞ്ഞ് ഓതുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളോടൊക്കെ എന്നോ വിട പറയേണ്ടതാണ്. ഇപ്പോൾ ഒരു ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്നൊക്കെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നോക്കി പറയുന്ന വലികളൊക്കെ ഉണ്ട്, ആണോ പെണ്ണാണോ. എന്നിട്ട് അത് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നൊക്കെ രൂപാന്തരപ്പെട്ട ശേഷം തന്നെ ആണിനെ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ നഗ്നമായ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളുടെ ലംഘനവും അതിൻ്റെ ഖണ്ഡനവുമാണ് അത് നമ്മൾ അതാ ഖണ്ഡനമാണ് എന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടതാണ്. അദൃശ്യമായ കാര്യങ്ങൾ, അത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ അവൻ്റെ ഇൽമിൽ നിന്ന് യാതൊരു കാര്യത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് സൂക്ഷ്മമായും അറിയില്ല. അല്ല എന്താണോ നമുക്ക് അറിയിച്ചതെന്നത് അത് മാത്രമേ നമുക്ക് അറിയൂ എന്ന്. വസിയ കുർസിയുഹു സമാവാതി വൽ അർ, അല്ലാഹുവിൻ്റെ കുർസി അത് ഏഴാകാശങ്ങളെയും ഏഴ് ഭൂമിയെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. അഥവാ ഈ ഭൂമിയും ആകാശങ്ങളൊക്കെ കൊണ്ടുപോയി കുർസിയിൽ വെക്കാൻ പറ്റും. അപ്പം ആകാശത്തെക്കാളും ഏഴ് ആകാശത്തെക്കാളും ഏഴ് ഭൂമിയെക്കാളും ഒക്കെ വലുതാണ് അല്ലാഹുവിൻ്റെ കുർസി എന്നർത്ഥം. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും ഭീമാകാരമായ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറയാം. അതിലും വലുതാണ് അർശ്, അതിലും എത്രയോ വലുതാണ് അർശ്. ഇത്രയും വലിയ സൃഷ്ടിയാകുന്ന കുർസി, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണെന്ന ചിന്ത വരണം. ഇത്രയും വലിയ സൃഷ്ടിയാണ്, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണ്. ഈ ഒരു ആയത്ത് ഓതുക വഴി, അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഓതുക വഴി പിന്നൊരു കിബിറിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടികളുമായി തുലനം ചെയ്യുമ്പോൾ ഞാൻ വളരെ വളരെ ചെറുതാൻ, അഹങ്കരിക്കാൻ എന്ത്, ഞാൻ അഹംഭാവം നടിക്കാൻ എന്ത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. അവയുടെ സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ച്, അവയെ രണ്ടിൻ്റെയും സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമല്ല. ഇത്രയും വലിയ ഭീമാകാരമായ സൃഷ്ടികളെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചോളത്തോളം തെല്ലും പ്രയാസമുള്ള കാര്യമല്ല എന്നാണ്. അപ്പം രോഗികൾക്കൊക്കെ ഏറെ ആശ്വാസം കിട്ടുന്നൊരു വചനം കൂടിയാണ്. ഇത്രയും വലിയ ആകാശ ഭൂമികളെയും കുർസീനുമൊക്കെ നിയന്ത്രിക്കുക, തെല്ലും പ്രയാസമില്ലാത്ത അള്ളാഹുവിന് എൻ്റെ രോഗം മാറ്റിത്തരാൻ എന്താ പ്രയാസം, എന്നെ സംരക്ഷിക്കാൻ എന്താണ് പ്രയാസം. വൈദ്യശാസ്ത്രജ്ഞന്മാരും വൈദ്യലോകവും ഒന്നടങ്കം നിങ്ങളുടെ രോഗത്തിന് ചികിത്സയില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സംരക്ഷണം ഒരു പ്രയാസമില്ലാത്ത ഒരു നാഥനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ഇന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു. നീണ്ട 18 വർഷത്തോളം അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. മുഫസ്സിറുകൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയവും നാവുമല്ലാത്ത ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രോഗം ബാധിച്ചിരുന്നു എന്നാണ്. അത്രയും രോഗം, കഠിനമായ രോഗം അദ്ദേഹത്തെ നീണ്ട 18 വർഷമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ആ സമയത്തും അദ്ദേഹം ഇവിടെ പറഞ്ഞ ആശയം കൈവിടിയാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എന്നെ ദുരിതം ബാധിച്ചിട്ടുണ്ട്, നീ പരമകാരുണ്യകനാണ്, നീ പരമകാരുണ്യകനാണ് എന്ന് പറഞ്ഞാൽ എന്നെ എത്ര കടുത്ത പരീക്ഷണത്തിന് നീ വിധേയനാക്കിയാലും നീ പരമകാരുണ്യകനാണ് എന്ന എൻ്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നീ എന്നെ എത്ര കടുത്ത പരീക്ഷണത്തിന് വിധേയനാക്കിയാലും നീ പരമകാരുണ്യകൻ തന്നെയാണ് എന്ന ആശയത്തിലുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും.
അതുകൊണ്ട് തന്നെ എത്ര മാരകമായ രോഗം പിടിപെട്ടാലും ക്യാൻസർ അതിൻ്റെ ഫോർത്ത് സ്റ്റേജിലെത്തി കഴിയുന്ന ഒരാളാണെങ്കിൽ പോലും അവന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അവനൊരിക്കലും നിരാശപ്പെടേണ്ടതില്ലാത്ത കാര്യമാണ്. എൻ്റെ സംരക്ഷണം അല്ലാഹുവിനെ സംബന്ധിച്ച് തെല്ലും പ്രയാസമുള്ള കാര്യമല്ല എന്ന ഈ വചനം. വഹുവൽ അലിയുൽ അലീം, അല്ലാഹുവാകുന്നു അലി, ഏറ്റവും ഉന്നതൻ, അവനാണ് മഹാൻ. അലി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല അഅലാ ദാതൻ വസിഫതൻ, അല്ലാഹു തആല ദാതാൽ വലിയവനാണ്, ഉന്നതനാണ്, വിശേഷണത്താലും ഉന്നതനാണ്. അല്ലാഹു തആല ദാതാൽ ഉന്നതനാണെന്ന് പറയുന്നത് അർറഹ്മാനു അലൽ അർശിസ്തവ, അല്ലാഹു സുബ്ഹാനഹു വതആല അർശിൻ്റെ മീതയാണ് എന്നതാണ്. അത്രയും ഉന്നതമായ ഉന്നതിയിലാണ് അവനുള്ളത്. നമ്മൾ സാധാരണക്കാരനോട് അയിനല്ലാ, അല്ലാ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു ഫീ കുല്ലി മക്കാൻ, അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്ന് പറയും. അത് ശരിക്ക് അദ്വൈത സിദ്ധാന്തമാണ്, ഹൈന്ദവ വിശ്വാസമാണ്. തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറയില്ലേ, അല്ലാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് അൽ അലിയു എന്നവൻ്റെ നാമ ഈ വിശേഷണം കൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ ഈമാൻ, അവൾ വിശ്വാസിയാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമാണ്. നമുക്കതറിയാം, ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. ആ സ്ത്രീ ഒരു സ്ത്രീയോട് റസൂൽ ചോദിച്ചു, അയിനല്ലാ, അല്ല എവിടെയാണ്? അവർ പറഞ്ഞു, ഫിസ്സമ, അല്ല ഉപരിയിലാണ്. ഒമൻ നാനാ, ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അന്ത റസൂലുള്ളാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനാണ്. റസൂലുള്ളാ പറഞ്ഞു, അവർ വിശ്വാസിനിയാണ്. ഒരാളുടെ ഈമാൻ അളക്കാൻ, അയാൾ വിശ്വാസിയാണോ അല്ലേ എന്നളക്കാൻ വേണ്ടി റസൂലുള്ളാ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് അയിനല്ലാ, അല്ല എവിടെയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആളുകളോട് അയിനല്ലാ എന്ന് ചോദിച്ചാൽ അല്ലാഹു ഫീ കുല്ലി മക്കാൻ എന്നായിരിക്കും മറുപടി. അല്ലാഹു എല്ലായിടത്തുമുണ്ട്, എല്ലാവരിലുമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, അവതാര സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസമൊന്നും ശരിയല്ല എന്ന് ഈ ആയത്ത്, ഇതുപോലുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അലി എന്ന് പറയുന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിച്ചതായി കാണാം. അല്ല, അലി രണ്ടാമത് പറഞ്ഞത് അവൻ്റെ നാമവിശേഷണങ്ങളും ഉന്നതമാണ്. അല്ലാഹു തആലയുടെ നാമവിശേഷണങ്ങൾ പോലെ നാമവിശേഷണങ്ങളുള്ള ഒരാളുമില്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് സമീ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനെ സംബന്ധിച്ച് ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സമീ അല്ല, മനുഷ്യനെ കുറിച്ച് പറയുന്ന സമീ, കേൾക്കുന്നവൻ. അല്ലാഹുവിൻ്റെ കേൾവിക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല, അതിനേറ്റക്കുറച്ചിലില്ല. അത് ഉണ്ട് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അങ്ങനെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം വചനങ്ങൾക്ക് കൃത്യമായും അത് എതിരാണ്. ഞാനൊരു പുസ്തകത്തിൽ വന്ന വാചകം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഉദ്ധരിക്കാം. അല്ലാഹുവിൻ്റെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധിയില്ലാത്തതുപോലെ മഹാന്മാരുടെ കാഴ്ചക്കും കേൾവിക്കും ദൂരപരിധിയില്ല എന്ന് പച്ചമലയാളത്തിൽ എഴുതിവിട്ടിട്ടുണ്ട്. ഇത് അല്ലാഹുവിൻ്റെ ഇതുപോലുള്ള നാമവിശേഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്, അതിൻ്റെ നിഷേധമാണ്. അല്ലാഹുവിൻ്റെ കേൾവിക്കും കാഴ്ചക്കും ദൂരപരിധിയില്ല, അത് ശരിയാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെയും കേൾവിക്കും കാഴ്ചക്കും ദൂരപരിധിയില്ല എന്ന് പറയുന്നത് അപകടകമാണ്, അത് കൂടിയ ശിർക്കാണ്, ശിർക്കിലേക്ക് ചെന്നു പോകുന്നതാണ്. ആയത്തുൽ കുർസി ഒരു ദിവസം 8 തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞുവല്ലോ. ആ 8 തവണ പാരായണം ചെയ്യുമ്പോൾ ഈ അർത്ഥമറിഞ്ഞുകൊണ്ട് ഒരാൾ പാരായണം ചെയ്താൽ ഈ വിധത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും വരികയില്ല, വരാൻ പാടില്ല. അവസാനത്തിൽ പറയുന്നത് അൽഅദീം, അല്ലാഹു തആല മഹാനാണ്. മഹാനാണെന്ന് പറഞ്ഞാലും അത് തൗഹീദാണ്. ഒരാളെപ്പോഴാണ് മഹാനാകുക? 10 പേരിൽ ഒരാൾക്ക് 9 ആൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വ്യതിരിക്തനാണ്.
അനക്കെന്ത് മഹത്വമുണ്ട്. എന്നാൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഒരു സൃഷ്ടിയുമായി ഒരു സാമ്യമില്ലാത്ത 100% അതിൽ അതിനപ്പുറം വേണമെങ്കിൽ അത്രയും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഉള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് ഏറ്റവും വലിയ മഹാൻ അള്ളാഹു തന്നെയാണ്. അതും തൗഹീദാണ് അതിലൂടെ പഠിപ്പിക്കുന്നത്. ഇതാണ് ആയത്തുൽ കുർസിയുടെ സംക്ഷിപ്തമായ ഒരു വിവരണം. ഈ ആയത്തുൽ കുർസി ചെല്ലാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള 8 സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ ചെല്ലിയാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ ഒന്ന് പറഞ്ഞു. ഫറള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാളിത് നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പോകാനുള്ള ഏക തടസ്സം അവൻ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത് ഇതുവഴി കിട്ടുന്നത് രാവിലെ ഒരാൾ ഇത് പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതാല വൈകുന്നേരം വരേക്കും അവന് സംരക്ഷണം നൽകും. വൈകുന്നേരം അവൻ ഇത് പാരായണം ചെയ്താൽ വീണ്ടും അള്ളാഹു തആല അവന് സംരക്ഷണം നൽകും എന്നൊക്കെ ഹദീസിൽ വന്നതായി നമുക്ക് കാണാം. അതേപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളിത് നിർവഹിച്ചാൽ നേരം പുലരുന്നത് വരെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളൊരു പ്രത്യേകമായ സംരക്ഷകൻ അള്ളാഹു തആല നമുക്കൊരു പ്രത്യേകമായ സംരക്ഷണം നമുക്ക് നൽകും. അള്ളാഹു പ്രത്യേകമായ ഒരു സംരക്ഷണം നമുക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിടന്നുറങ്ങുന്നതിൻ്റെ മര്യാദകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ നമുക്കത് കാണാം. ഉദുകൊടുത്ത് ദിക്റുകളൊക്കെ ചൊല്ലി അൽഹംദുലില്ലാ, അതുപോലെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ ഇതുപോലുള്ള ദിക്റുകൾ ചൊല്ലി, അതുപോലെ എന്നിട്ട് അതിന് ശേഷമുള്ള പ്രാർത്ഥനകൾ ആയത്തുൽ കുർസി ഇതൊക്കെ പാരായണം ചെയ്ത് പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് ആയത്തുൽ കുർസിയൊക്കെ ചൊല്ലി ഒരാൾ കിടന്നു കഴിഞ്ഞാൽ നേരം പുലരുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു തആല അവന് പ്രത്യേകമായ സംരക്ഷണം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിധത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചും അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.